മഹാത്മാ ഗാന്ധിജിയുടെ അച്ഛന്റെ അമ്മയുടെ പേരെന്തൊക്കെയാണ് എല്ലാവരും ചേച്ചിയുടെ കൂടെ പറഞ്ഞു കരംചന്ദ് ഗാന്ധി അച്ഛനും പുത്രീബായി അമ്മയും അപ്പൊ ആരൊക്കെയാണ് ഉറക്കപ്പറ കരംചന്ദ് ഗാന്ധി അച്ഛനും പുത്രീബായി അമ്മയും അല്ലേ അപ്പൊ ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കില്ലേ ചേച്ചിയൊക്കെ വന്ന് ചോദിക്കും ചേച്ചി ചേട്ടനും ഒക്കെ അവര് മറന്നു പോയിട്ട് വന്ന് ചോദിക്കുകയെന്ന് വെച്ചോ മക്കളോട് വന്ന് ചോദിക്കുക ഗാന്ധിജിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു ഞാനങ്ങ് മറന്നു പോയല്ലോ എന്ന് വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ എന്ത് പറഞ്ഞു കൊടുക്കും അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലീബായി എന്നും ഓക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കണേ അപ്പോ എല്ലാവരും ഗാന്ധിജിയെ സ്നേഹത്തോട് വിളിച്ചിരുന്ന എന്തായിരുന്നു ബാപ്പുജി എന്നായിരുന്നു അല്ലേ അപ്പം എനിക്ക് ഈ സ്നേഹം എങ്ങനെയാ ഉണ്ടായതെന്നറിയണ്ടേ ഗാന്ധിജിയോട് നമ്മൾ ഇത്രയും ബഹുമാനവും സ്നേഹവും ഒക്കെ എന്തുകൊണ്ടാ നൽകിയിരുന്നതെന്നറിയണ്ടേ നമുക്ക് അതും കൂടി പഠിക്കട്ടെ അപ്പം നമുക്ക് അതുകൂടി നോക്കാം കേട്ടോ അപ്പം എന്താന്ന് നോക്കിയാലോ നമ്മളെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സമരം നയിച്ച നേതാവായിരുന്നു ആര് മഹാത്മാഗാന്ധിജി ഈ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ പണ്ടത്തെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടോ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ ബ്രിട്ടീഷുകാർ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ പിടിച്ചു വെച്ചേക്കുമായിരുന്നു അപ്പൊ നമ്മുടെ രക്ഷകനായിട്ട് വന്നത് ആരായിരുന്നു നമ്മുടെ രക്ഷകനായിട്ട് വന്നത് ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു നമ്മുടെ ബാപ്പുജി ആയിരുന്നു അപ്പൊ ഉണ്ടല്ലോ ആ ബാപ്പുജി വന്നിട്ട് അവരോട് സമരം ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് എന്ത് വാങ്ങിത്തന്നു നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു അപ്പൊ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു സമരം സത്യാഗ്രഹമില്ലേ സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെ ആയിരുന്നു നമ്മുടെ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് സത്യാഗ്രഹം എന്നാൽ എന്താ എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ സത്യാഗ്രഹം എന്നാൽ എല്ലാരും കേട്ടോ എൻ്റെ കുട്ടികളെ എല്ലാരും കേട്ടോ സത്യാഗ്രഹം എന്നാൽ എന്താണ് ആർക്കെങ്കിലും അറിയോ അറിയില്ല അല്ലേ ചേച്ചി പറഞ്ഞുതരാട്ടോ സത്യാഗ്രഹം എന്നാൽ നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന പേരാണ് സത്യാഗ്രഹം അങ്ങനെ സത്യാഗ്രഹം ചെയ്തിട്ടാണ് നമ്മുടെ ഗാന്ധിജി ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അപ്പം അദ്ദേഹം ഒരു മഹാനല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മുടെ ഗാന്ധിജിയോടുള്ളത് അങ്ങനെയിരിക്കെ 1948 ജനുവരി 30 ആയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു മരണപ്പെട്ടു അപ്പൊ എന്താണ് ഗാന്ധിജി മരണപ്പെട്ടത് 1948 ജനുവരി 30 1948 ജനുവരി 30 ഓക്കെ അപ്പൊ എല്ലാവരും ഇനി പറഞ്ഞു കൊടുക്കില്ലേ ഈ ഞാൻ ഈ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ചേട്ടനോടോ ആരോടായിക്കോട്ടെ ആരോടെങ്കിലും പറഞ്ഞു ഏൽപ്പിക്കണം കേട്ടോ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ നമ്മുടെ ഗാന്ധിജിയാണ് ഗാന്ധിജി ഉണ്ടല്ലോ ഗാന്ധിജി സത്യത്തിന്റെ പാതയിലൂടെ ആയിരുന്നു ജീവിച്ചിരുന്നത് ആരോടും കള്ളത്തരം കാണിക്കില്ല ചതിക്കത്തില്ല ആരെയും ചതിക്കത്തില്ല ആരെയും ആരോടും കളവ് പറയില്ല അങ്ങനെ ആയിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ ജീവിതം അപ്പൊ നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ നമ്മുടെ കുട്ടികൾ എന്താ മനസ്സിലാക്കണ്ടേ എന്താ മനസ്സിലാക്കണ്ടേന്ന് വെച്ചാല് നമ്മൾ ആരോടും കള്ളം പറയാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി പറയരുത് കേട്ടോ ആരും ആരോട് കള്ളം പറയാൻ പാടില്ല ആരെയും ചതിക്കാൻ പാടില്ല ആരോടും വഞ്ചന ചെയ്യാൻ പാടില്ല ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല അല്ലേ ആരെയും വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായമൊക്കെ ചെയ്ത്
നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാവരും അപ്പം ചേച്ചി പറഞ്ഞു കേട്ടല്ലോ, എല്ലാവരും ചെയ്യില്ല ഇതുപോലെ. ആരും കള്ളം പറയില്ല, ആരെയും ചതിക്കില്ല, എല്ലാവരോടും നല്ല സ്നേഹത്തോടും സത്യത്തോടും കൂടി ജീവിക്കണം എല്ലാവരും കേട്ടോ. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച ജീവിത മാർഗത്തിലൂടെ നല്ല പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് നല്ല പോലെ നല്ല ഹാപ്പി ആയിട്ടും പഠിച്ചും കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും എല്ലാം ഇരിക്കണം കേട്ടോ. എല്ലാവർക്കും ചേച്ചിയുടെ ഗാന്ധി ജയന്തി ആശംസകളോടുകൂടി ചേച്ചി നിർത്തട്ടെ. എല്ലാ കൂട്ടുകാരെയും ഇനിയും കാണാം കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. ചേച്ചിമാര് തരുന്ന ചെറിയ ചെറിയ ഹോംവർക്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ആരോട് പോയി പറയും? നമ്മൾ ഇന്ന് ആരെ കുറിച്ചാണ് പഠിച്ചത്? നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചത്? ആ മിടുക്കർ, ഉറക്കെ പറയേ, ഉറക്കെ പറയേ. ആ നമ്മൾ മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ച് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അപ്പം ചേച്ചി പോട്ടെ, ടാറ്റാ.